കാലങ്ങൾ കഴിയും തോറും തീരപ്രദേശത്തെ വികസനങ്ങൾ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു. മൺസൂൺ കാലത്തെ മുന്നൊരുക്കങ്ങൾ ഒന്നും ആരംഭിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തുണ്ടായത് വ്യാപക തീരശോഷണമെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. കടലെടുക്കുന്ന തീരങ്ങളുടെ ദുരന്തം തുടർക്കഥയാവുകയാണ്. ചിലപ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് കഴിഞ്ഞാൽ സകല സ്വത്തും നഷ്ടപ്പെടാം. പ്രാണനം കൊണ്ട് രാത്രി എങ്ങോട്ടെന്നില്ലാത്ത ഓട്ടം. വരാനിരിക്കുന്ന കാലവർഷം സംസ്ഥാനത്തെ തീരപ്രദേശത്തെ ദുരിതം വിതയ്ക്കുമെന്ന് വർഷങ്ങൾക്ക് മുന്നേ സമുദ്ര ഗവേഷണ പഠനങ്ങളുടെ അറിയിച്ചിട്ടുള്ളതാണ്. മൺസൂൺ മുന്നറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ 9 തീരപ്രദേശങ്ങളിലും കര കടലെടുക്കുന്നത് പതിവാണ്. എല്ലാ വർഷവും കടൽക്ഷോഭത്തിന്റെ ഭീകരതകൾ കാണാനും വിലയിരുത്താനും അധികാരികൾ വന്നുപോകുന്നത് തീരങ്ങളിലെ പതിവ് കാഴ്ചയായി മാറി. ദുരന്ത നിവാരണത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കാൻ സർക്കാർ പാടെ പരാജയപ്പെട്ടിരിക്കുന്നു. അയൽ സംസ്ഥാനത്തെ സുരക്ഷാ രീതിയെങ്കിലും സർക്കാർ കണ്ടുപഠിക്കേണ്ടതാണ്. പുലിമുട്ട് നിർമ്മിക്കുക എന്നത് ശാശ്വത പരിഹാരമല്ലെങ്കിലും ഒരു പരിധിവരെ കടലാക്രമണങ്ങളെ തടഞ്ഞു നിർത്താം. വരും വർഷമെങ്കിലും സർക്കാർ പാഠം ഉൾക്കൊണ്ട് പരിഹാരം കാണുമെന്നും പ്രതീക്ഷിക്കാം. ഞാൻ നിൽക്കുന്നതിൽ നിന്നും 10 സ്റ്റെപ്പ് പിന്നിലേക്ക് പോയാൽ തമിഴ്നാടാണ്. വ്യക്തമായ രീതിയിൽ പുലിമുട്ടുകൾ അടുക്കിക്കൊണ്ടുള്ള തീര സംരക്ഷണം സംസ്ഥാന സർക്കാർ ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതാണ്. മൺസൂൺ കാലമാകുമ്പോൾ ഓരോ തീരവും എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന്. ഈ ദുരിത തീരം അവസാനിക്കുന്നില്ല. ക്യാമറമാൻ അനന്തുബി നായർക്കും അഖിലേഷിനുമൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.